പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ദൈവവചനത്തിന്റെ കേൾവിക്കായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കണം. കർത്താവിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പാൻ ഇടയായിത്തീരണം. കർത്താവ് വഹിക്കുന്ന ഓരോ വചനങ്ങളും അത് വൃഥാവായി തീരാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ അത് അനുഗ്രഹത്തിന്റെ വിത്തായി വിതയ്ക്കപ്പെടുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറണം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്നത്തെ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദിവ്യമായ സംസാരം, കർത്താവിന്റെ അരുളപ്പാടുകൾ, ജീവനുള്ള കർത്താവിന്റെ വചനം അത് ഞങ്ങളുടെ ഉള്ളത്തിൽ പ്രവേശിപ്പാൻ ഇടയാക്കണം. കേൾക്കുവാൻ കാതുള്ളവരായി ഞങ്ങളായിരിക്കുന്നു, കാണുവാൻ കണ്ണുള്ളവരായി ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, കർത്താവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും തുറക്കപ്പെട്ടതായ ഒരു ഹൃദയത്തെ നൽകണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ അധികമായി കർത്താവ് പ്രകാശിപ്പിക്കണമേ. ഓ ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്ന വചനം ഞങ്ങൾ വായിക്കുന്നത് പോലെ, കർത്താവെ, കുരുടാക്കിയിരിക്കുന്ന കണ്ണുകൾ തുറക്കപ്പെടണം. കർത്താവെ, ഇന്ന് അധികമായി ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. കർത്താവ് തന്നെ സംസാരിക്കണം, അധികം വെളിച്ചം ഞങ്ങൾക്ക് നൽകണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യത്തെ, ഞങ്ങളുടെ ജീവന്റെ മൂല്യത്തെ ഞങ്ങൾ കാണുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവ് തന്നെ സംസാരിക്കണമേ. കർത്താവ് യേശുവേ, ആമേൻ. ഇന്ന് ഈ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് നാം കർത്താവിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ സന്ദേശം, മനുഷ്യന്റെ ദേഹി ജീവന്റെ മൂല്യം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ഈ ഒരു പദത്തിൽ തന്നെ വളരെ നമുക്ക് നിസാരമായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ലളിതമായ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പദമല്ല നാം ഇവിടെ കാണുന്നത്. നമ്മൾ ചിലർക്കൊക്കെ അറിയാം ദേഹി ജീവൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ ക്രിസ്തീയ ലോകത്തിൽ തന്നെ ഈ വാക്കിനെ തെറ്റായ രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനവധി വേദ പണ്ഡിതന്മാരുണ്ട്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ബൈബിളിലെ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ എന്ന്. ഞങ്ങളൊരു വളരെ പ്രസിദ്ധനായ ഒരു കർത്താവിന്റെ ദാസന്റെ കുടുംബത്തിൽ കടന്നു പോവുകയും ഈ വചനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒടുവിൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്, മനുഷ്യന് ആത്മാവ് അല്ലെങ്കിൽ ദേഹി, ആത്മാവ്, ശരീരം എന്നുള്ള 3 ഭാഗങ്ങളുണ്ട് എന്നുള്ളതല്ല, മനുഷ്യനൊരു ദേഹി അല്ലെങ്കിൽ ഒരു ആത്മാവും ഒരു ശരീരവും മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം കർത്താവിന്റെ വചനത്തെക്കാൾ ഉപരിയായി മറ്റു പല എഴുത്തുകളെയും അദ്ദേഹം ആശ്രയിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ബൈബിളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്ന വചനത്തെ ശരിയായ നിലയിൽ വിശ്വസിക്കുവാനോ ആ വചനത്തിലൂടെയുള്ള പ്രകാശനത്തെ സ്വീകരിക്കുവാനോ സാധിക്കാതെ വണ്ണം അദ്ദേഹത്തെ തടഞ്ഞത് അദ്ദേഹത്തിന്റെ അല്പമായ ജ്ഞാനമായിരുന്നു. പ്രിയരെ, ആ വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് നിർത്താതെ, ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം, അവന്റെ പ്രാണൻ ശുദ്ധീകരിക്കപ്പെടണം, അവന്റെ ശരീരം ശുദ്ധീകരിക്കപ്പെടണം. ഈ 3 ഭാഗങ്ങളെയും വളരെ വേർതിരിച്ചു തന്നെ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒട്ടുമിക്കവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്: ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും
ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പൊ ഈ വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അപ്പോൾ അവിടെയും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യൻ എന്നുള്ളത് കേവലം ആത്മാവും ശരീരവും മാത്രമുള്ളവനാണെന്നല്ല, അല്ലെങ്കിൽ ദേഹിയും ശരീരവും മാത്രമുള്ളവനാണെന്നല്ല, മനുഷ്യനിൽ ഈ മൂന്ന് ഭാഗങ്ങളുമുണ്ട്. മനുഷ്യൻ ഒരു ശരീരം മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിൽ ഒരു പ്രാണൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. മൂന്നാമതായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെയും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതായ ഒരു ഭക്തന് മാത്രമേ ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനുള്ള മാർഗം എന്താണെന്ന് വാസ്തവത്തിൽ ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയരെ, ഒരു ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിന്റെ ഉള്ളിൽ ഒരു റൂം മാത്രമല്ല ഉള്ളത്, പല മുറികളുണ്ടാകും. ഓരോ മുറികളിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ, നാം ആ ഭവനത്തിൽ വെളിച്ചമില്ല എങ്കിൽ നമുക്ക് അവിടേക്ക് പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടാണ്. നാം നല്ല പരിചയമുള്ളവരാണെങ്കിൽ പോലും നാം ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് അല്പമായ ഒരു വെളിച്ചത്തിന്റെയെങ്കിലും ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ മനുഷ്യനെ സംബന്ധിച്ച് വെളിപ്പെടുത്തുമ്പോൾ, മനുഷ്യൻ എന്നുള്ളത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി മൂന്ന് ഭാഗങ്ങളുള്ളവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബൈബിളിൽ പല വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടു. ഇപ്പോൾ തന്നെ നമ്മൾ രണ്ട് വാക്യങ്ങളിലൂടെ മനുഷ്യനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യത്തെ കണ്ടു. ഒന്ന്, മനുഷ്യന് ഒരു ആത്മാവുണ്ട്, മനുഷ്യന് ഒരു ദേഹി അല്ലെങ്കിൽ പ്രാണൻ ഉണ്ട്. മൂന്നാമതായിട്ട് മനുഷ്യന് ഒരു ശരീരമുണ്ട്. ശരീരത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇനി ശരീരത്തെ സംബന്ധിച്ച് നമുക്കറിയാമെന്ന് നാം പറയുന്നെങ്കിൽ തന്നെയും ഒരു ഡോക്ടറിനെ പോലെ നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിയത്തില്ല. ഇനി മനസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, അത് ഒരു മാനസിക രോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ പോലെ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ അറിയണമെന്നില്ല. എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ അറിയണമെങ്കിൽ അതൊരു ആത്മീകനായ ഒരു മനുഷ്യനാണ് ആത്മാവിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടും അറിയുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയര്, ഇന്ന് നാം നമ്മുടെ ദൂതിന്റെ തലക്കെട്ടായി നാം കാണുന്നത്, ഹെഡിംഗായി നാം കാണുന്നത് മനുഷ്യന്റെ ദേഹി ജീവന്റെ മൂല്യം എന്നുള്ളതാണ്. അപ്പോൾ നാം കണ്ടു എന്താണ് ഈ ദേഹി. ഇനി നമ്മൾ ഒന്നിനുടെ വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം, അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും. അപ്പൊ ഇവിടെ നാം കർത്താവിന്റെ വാക്കുകളാണ് നാം കാണുന്നത്. ഒരു മനുഷ്യൻ ഈ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം, അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ വാക്യത്തെ തന്നെ എടുത്തുകൊണ്ട് അനേകർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരിങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം. അപ്പോൾ ആ വാക്യത്തെ, കർത്താവിന്റെ വചനത്തെ പോലും പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുന്നവരാണ്. ഒരിക്കലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഒരിക്കലും ഈ വചനത്തെ തെറ്റായ രീതിയിൽ നാം സംസാരിപ്പാനിടയായി തീരരുത്. അറിഞ്ഞോ അറിയാതെയും പലപ്പോഴും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനും പറയുമായിരുന്നു, സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ പറയും, നമ്മള് വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നുണ്ടെന്ന്. പക്ഷെ കർത്താവിന്റെ വചനം എങ്ങനെയാണ് വായിക്കുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം. ഉണ്ടോ, ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം, അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും. വേറെ നമ്മള് കഴിഞ്ഞ ചില ദൂതുകളിലൂടെ നാം ഈ ആത്മാവ് എന്താണെന്നും ദേഹി എന്താണെന്നും ശരീരം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസന്മാരിലൂടെ സഹോദരന്മാരിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഈ ദൂതിനോട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ നമ്മൾ ആ ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നമുക്ക് നല്ലതാണ്. നാം കാണേണ്ടത് സർവലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമുള്ള ഉണ്ട് എന്നല്ല കർത്താവ് പറയുന്നത്, തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്നുള്ളതാണ്. അപ്പൊ ജീവൻ എന്താണ്? ഇവിടെ ഈ ജീവൻ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക്
സോൾ എന്നുള്ളതാണ്. സോൾ എന്ന് വെച്ചാല് ദേഹി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം സ്പിരിറ്റ് എന്നുള്ള വാക്കാണ് ആത്മാവ് എന്ന പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവെന്നുള്ള വാക്യങ്ങൾ വരുന്നിടത്തെല്ലാം നാം കാണുന്നത് സ്പിരിറ്റ് എന്നുള്ളൊരു വാക്കാണ്. ഇനി ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ളിടത്തൊക്കെ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ വലിയ അക്ഷരം എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആത്മാവ് എന്നുള്ളിടത്തൊക്കെ ചെറിയ അക്ഷരം എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് വ്യക്തമായി നാം മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുണ്ട്, മനുഷ്യന്റെ ആത്മാവുണ്ട്. ഇനി മനുഷ്യൻ എങ്ങനെയാണ് ഈ ആത്മാവിനെ ലഭിച്ചത്? മനുഷ്യൻ ആത്മാവിനെ ലഭിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയതിന് ശേഷം മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസത്തെ ഊതി. അവിടെ നാം കാണുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്റെ കരങ്ങൾ കൊണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ പ്രതിമയിലേക്ക് ദൈവം ജീവശ്വാസത്തെ ഊതി. ആ ഊതിയ ശ്വാസം മനുഷ്യന്റെ ആ മണ്ണുകൊണ്ടുണ്ടാക്കിയതായ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്തു. പ്രിയരെ, ഇവിടെ നമ്മൾ 3 കാര്യങ്ങളെ കാണുന്നുണ്ട്. 1, മണ്ണുകൊണ്ടുണ്ടാക്കിയതായ ഒരു മനുഷ്യ ശരീരം. 2, ദൈവം ഊതിയതായ ആ കാറ്റ് അല്ലെങ്കിൽ ശ്വാസം. 3, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ 1, ശരീരത്തെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരത്തെ കാണുന്നു. 2, ദൈവം ഊതിയതായ ആ ശ്വാസത്തെ നമ്മൾ കാണുന്നു. 3, മനുഷ്യന്റെ ഉള്ളിൽ ജീവനുള്ള ഒരു ദേഹിയെ നമ്മൾ കാണുന്നു. 3 കാര്യത്തെയും നമുക്ക് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനൊരു ഉദാഹരണം എന്ന നിലയിൽ ഞാൻ പറയാം, നമ്മുടെ ഭവനത്തിൽ നമുക്ക് പ്രകാശം വരുത്തുന്ന നമ്മൾ ബൾബിനെ നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ 3 കാര്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ ബൾബിന് ഒരു പുറന്തോടുണ്ട്. എന്നാൽ ആ പുറന്തോടിന്റെ ഉള്ളിൽ നമുക്കറിയാം ഒരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റിലേക്ക് വൈദ്യുതി പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രകാശം എന്ന് പറയുന്നത്. പ്രിയരെ നോക്കണം, ഒരു വൈദ്യുതി ഉണ്ട്. ആ വൈദ്യുതി ബൾബിലേക്ക് വന്ന് അതിന്റെ ഫിലമെന്റിനെ സ്പർശിച്ചു കഴിയുമ്പോൾ, ടച്ച് ചെയ്ത് കഴിയുമ്പോൾ 3-ാമത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് പ്രകാശം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യന് ഒരു പുറന്തോടുണ്ടാക്കി. ഈ ഭൗമികമായ മണ്ഡലമായ ഈ ഭൂമിയിൽ നടക്കേണ്ടതിന്, പ്രവർത്തിക്കേണ്ടതിന്, അവൻ ജീവിക്കേണ്ടതിന് മനുഷ്യന് ഒരു ഭൗതിക ശരീരത്തെ ദൈവം നൽകി. ഭൗതിക മണ്ഡലത്തിൽ നടക്കുവാൻ ഭൗതിക ശരീരം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അടുത്ത് നമ്മൾ കണ്ടത് ഈ ഭൗതിക ശരീരം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന, തീരുമാനമെടുക്കുന്ന, ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളതായ ഒരു വ്യക്തിത്വം ഇതിനുണ്ടാകണം, ഒരു പ്രാണൻ ഇതിനുണ്ടാകണം. അതാണ് 2-ാമത്തെ കാര്യം. ഇനി അത് മാത്രമല്ല, അതിനുവേണ്ടി ദൈവം ചെയ്ത എന്താണെന്ന് അറിയാമോ? ഒരു വൈദ്യുതി മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ആ വൈദ്യുതിയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ദൈവം മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസത്തെ ഊതി. ആ ഊതിയ ശ്വാസം മനുഷ്യന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ശരീരത്തെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനായിത്തീർന്നത് ജീവനുള്ള ദേഹിയായി തീർന്നു. 3-ാമത് അവനൊരു പ്രകാശം പരത്തുന്നവനായി മാറി. അതായത് അവൻ ചലിക്കുന്നവനായി മാറി, സംസാരിക്കുന്നവനായി മാറി, പ്രവർത്തിക്കുന്നവനായി മാറി. പ്രിയരെ, ഇതാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയെങ്കിൽ ദൈവം മനുഷ്യനിലേക്ക് ജീവനെ ഊതി നൽകി എന്നുള്ള കാര്യത്തെ നാം കാണുന്നത്. അപ്പൊ നാം മനസ്സിലാക്കണം, മനുഷ്യന്റെ ഉള്ളിൽ ഈ 3 കാര്യങ്ങളും ഉണ്ട്. അവനൊരു ശരീരമുണ്ട്, അവന്റെ ഉള്ളിൽ ദൈവം ഊതിയതായ ശ്വാസമുണ്ട്, 3-ാമതായി അവനൊരു ജീവനുള്ള ദേഹിയുമുണ്ട്. ഈ ദേഹിയാണ് നമ്മളുടെ വ്യക്തിത്വം, നമ്മളെന്ന് പറയുന്നതായ മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഈ മനുഷ്യനിൽ കൂടെ, ഈ മനുഷ്യന്റെ ദേഹിയിൽ കൂടെ ദൈവം പ്രകാശിക്കണമെന്നുള്ളതായിരുന്നു. ദൈവത്തിന്റെ വെളിച്ചം പരത്തുന്നവനായി അവൻ മാറണം. ഇയ്യോബിന്റെ പുസ്തകം 32:8 വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ടല്ലോ എന്നുള്ളതാണ്. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ടല്ലോ, അത്യുന്നതന്റെ ശ്വാസം അവർക്ക് വിവേകമേകുന്നു. അപ്പൊ മനുഷ്യനിൽ ആത്മാവുണ്ട്, അത്യുന്നതൻ ഊതിയ ശ്വാസം
മനുഷ്യന് വിവേകമേകുന്നു. കണ്ടോ? അപ്പൊ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് മനുഷ്യനിലെ ആത്മാവിനെ എന്തായിട്ടാ പറയുന്നത്? ദൈവമൂതിയ ശ്വാസമായിട്ടാ പറയുന്നത്. അത്യുന്നതിന്റെ ശ്വാസം അവർക്ക് വിവേകമേകുന്നു. പ്രിയരെ, ദൈവമൂതിയതായ ഒരു ശ്വാസം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഇയ്യോബ് 32:8 വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ. ഹല്ലേലൂയ! അത് അത്യുന്നതനായ ദൈവം ഊതിയതായ ശ്വാസമാണ്. ആ ശ്വാസമാണ് നമ്മൾക്ക് വിവേകത്തെ നൽകുന്നത്. ഇനി സദൃശ്യവാക്യം 20:28 നാം ഇങ്ങനെ വായിക്കുന്നത്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. കണ്ടോ? അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് യഹോവയുടെ ദീപമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ദ ലാംബ് ഓഫ് ജഹോവ. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നല്ല ഇംഗ്ലീഷിൽ. മനുഷ്യന്റെ ആത്മാവ് എന്നുള്ളത് യഹോവയുടെ വിളക്കാണ്. അപ്പൊ വിളക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വിളക്ക് പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വിളക്ക് പ്രകാശിക്കണമെങ്കിൽ ഈ വിളക്കിൽ എന്ത് വേണം? എണ്ണ വേണം. ഇതുപോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ജീവശ്വാസത്തെ ഊതി. ആ ശ്വാസത്തിന്റെ പേരാണെന്ത്? ആത്മാവ് എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ടാണ് യോബ് പറയുന്നത് മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, അത്യുന്നതന്റെ ശ്വാസം അവർക്ക് വിവേകമേകുന്നു. സദൃശ്യവാക്യം 20:8 നമ്മൾ കാണുന്നത് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ വിളക്കാകുന്നു എന്നാണ്. അതിനർത്ഥം ദൈവത്തിന് പ്രകാശിക്കണമെങ്കിൽ, ദൈവത്തിന് വസിക്കണമെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടാകണം. കാരണം ദൈവം ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 4:24 നാം വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പം മനുഷ്യനിൽ എന്തുണ്ട്? മനുഷ്യനിൽ ഒരു ആത്മാവുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് നാം യോഹന്നാൻ 4:24 എന്താ വായിക്കുന്നത്? ദൈവം ആത്മാവാകുന്നു. അപ്പൊ ആത്മാവായ ദൈവത്തിന് മനുഷ്യനിൽ കുടികൊള്ളണമെങ്കിൽ, മനുഷ്യനിൽ വസിക്കണമെങ്കിൽ, മനുഷ്യനിൽ പ്രകാശിക്കണമെങ്കിൽ മനുഷ്യന് ദൈവത്തെ കുടിയിരുത്തുവാൻ ഒരു ഇടം വേണം. അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനിൽ വസിക്കുവാനായിട്ട് ഒരു സ്ഥലം വേണം. ആ സ്ഥലമാണ് മനുഷ്യനിലുള്ള ആത്മാവ് എന്ന് പറയുന്ന ഭാഗം. അത് ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവം ഊതിയ ശ്വാസമാണ്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 12:1-2 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യം നാം ഭവനത്തിൽ വായിക്കണം. സെക്കരിയ പ്രവചനം 12:1-2 ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ അവിടെ ദൈവത്തെ ദൈവം പരിചയപ്പെടുത്തുമ്പോൾ ദൈവം പറഞ്ഞതായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് ആകാശത്തെ വിരിച്ചവൻ, 2 ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ. ഭൂമിയുടെ അടിസ്ഥാനത്തെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ആകാശത്തെ എങ്ങനെയാണ് വിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ ഭൂമി ഒരു അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് കറങ്ങുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. എന്താണ് ഈ അച്ചുതണ്ട്? ഇവിടെ റോഡിൽ കൂടെ ഓടിക്കുന്ന ഡ്രൈവർ ഉള്ള വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഇത് വായുമണ്ഡലത്തിൽ തമ്മിൽ കൂട്ടിയിടിക്കാതെ ഗ്രഹങ്ങൾ അതിന് വെച്ചിരിക്കുന്നതായ ആ ഭ്രമണപഥത്തിലൂടെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് ഒരു അച്ചുതണ്ടിൽ നിൽക്കുന്നു എന്ന് നാം പറയുന്നു. എന്താണ് ഈ അച്ചുതണ്ട്? ഇത് ഏത് മനുഷ്യന്റെ ബുദ്ധിയാണ് ഈ അച്ചുതണ്ടിനെ അവിടെ വെച്ചിരിക്കുന്നത്? ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ ഈ അച്ചുതണ്ടിനെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്ന മനുഷ്യൻ അവനോട് ചോദിക്കണം, നീ ശ്വസിക്കുന്ന ശ്വാസത്തെ നീ കണ്ടിട്ടുണ്ടോ? ഈ ഭൂമിയുടെ അച്ചുതണ്ടിനെ നീ കണ്ടിട്ടുണ്ടോ? അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഏത് ശക്തിയാണ്? പ്രിയരെ, അതിനെ കൃത്യമായ രീതിയിൽ നാം പഠിക്കുന്നുണ്ട്. ഭൂമി 33 ഡിഗ്രി ചരിഞ്ഞുകൊണ്ട് സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. കൃത്യമായിട്ട് ഇങ്ങനെ ചരിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ശാസ്ത്രത്തിന്റെ കഴിവുകൊണ്ടാണോ? ഞാൻ ശാസ്ത്രത്തെ അവഗണിക്കുകയല്ല, മറിച്ച് പ്രിയരെ, നാം കാണേണ്ടത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായ ദൈവമുണ്ട്. ആ ദൈവമാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ. അപ്പൊ ദൈവം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്, ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് ഞാനാണ്. എബ്രായ ലേഖനം 1:3 നാം വായിക്കുന്നുണ്ട്, അവൻ ദൈവതേജസ്സിന്റെ പ്രഭയാണ്,
അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. പ്രിയരെ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ. ഇനി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മൂന്നാമതായി ദൈവം പറയുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചാക്കിയ യഹോവയുടെ അരുളപ്പാട്. ഇപ്പൊ മനുഷ്യനെ നിർമ്മിച്ചു എന്നല്ല, മനുഷ്യന്റെ ഉള്ളിൽ മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത ഒരു പരമപ്രധാനമായ ഒരു ഭാഗം ദൈവം സൃഷ്ടിച്ചാക്കി നിർമ്മിച്ചാക്കി. ആ നിർമ്മിച്ചാക്കിയ ഭാഗത്തിന്റെ പേരാണ് മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ടാണ് സെഖര്യാ പ്രവാചകൻ പറയുന്നത്, ആകാശത്തെ വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ ദൈവം നിർമ്മിച്ചാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി, ദൈവത്തിന് മനുഷ്യനിൽ പരിവർത്തിക്കുവാൻ വേണ്ടി മനുഷ്യനിൽ ഒരാത്മാവുണ്ട്. പ്രിയരെ, ഈ ആത്മാവിനെ കുറിച്ചല്ല നാം ഇപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേഹിയെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഈ ആത്മാവായ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ദേഹി തുറക്കപ്പെടണം. ഇനി നമ്മുടെ ദേഹി എന്താണ്? നമ്മുടെ ദേഹി എന്ന് പറയുന്നതാണ് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സൺ. എന്ന് വെച്ചാൽ നമുക്കൊരു മനസ്സുണ്ട്, മനസ്സുകൊണ്ട് നാം അറിയും. നമുക്കൊരു വികാരമുണ്ട്, ഇമോഷൻ. നമ്മുടെ വികാരം കൊണ്ട് നാം സ്നേഹിക്കും, നാം വെറുക്കും. അടുത്തതായി നമുക്കൊരു വിൽപവർ ഉണ്ട്, നമുക്കൊരു ഇച്ഛാശക്തിയുണ്ട്. അതുകൊണ്ട് നാം തീരുമാനമെടുക്കും. പ്രിയരെ, നാം അറിയുന്നു, നാം സ്നേഹിക്കുന്നു, നാം തീരുമാനമെടുക്കുന്നു. നാം അറിയുന്നു അല്ലെങ്കിൽ നാം വെറുക്കുന്നു, നാം തീരുമാനമെടുക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും നാം ഒരു ഒരു വിദ്യാഭ്യാസ സംബന്ധമായി മുൻപോട്ട് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. നാം അറിയും, നാം ഇഷ്ടപ്പെടും, നാം തിരഞ്ഞെടുക്കും. നമ്മുടെ വിവാഹ നാളിൽ നാം അറിയും, നാം ഇഷ്ടപ്പെടും, നാം തീരുമാനമെടുക്കും. അങ്ങനെയാണ് നമ്മുടെ വിവാഹം നടക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവുള്ളവനായി നിർമ്മിച്ചു. അവന് സ്വയം ഒരു വ്യക്തിത്വമുള്ളവനായി, അറിവ് ഉള്ളവനായി, അല്ലെങ്കിൽ മനസ്സുള്ളവനായി, വികാരമുള്ളവനായി, ഇച്ഛാശക്തിയുള്ളവനായി, സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ളവനായി ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. ഇനി മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ദൈവം നൽകിയ അവന്റെ മനസ്സുകൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട് അവൻ അറിയേണ്ടത് ഈ ലോകത്തിലുള്ള മറ്റൊന്നിനെ കുറിച്ചല്ല, ചൊവ്വയെ കുറിച്ചല്ല, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെ കുറിച്ചല്ല അവൻ അറിയേണ്ടത്. അവൻ അറിയേണ്ടത് അല്ലെങ്കിൽ മറ്റ് തന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ കുറിച്ചല്ല. അതിനല്ല നമുക്കൊരു മനസ്സ് ദൈവം തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് ബുദ്ധി തന്നത്, ദൈവം നമുക്കൊരു മനസ്സ് തന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ അറിയുവാൻ വേണ്ടിയിട്ടാ. എന്റെ സൃഷ്ടാവിനെ എനിക്കറിയണം, എന്റെ സൃഷ്ടാവിന്റെ പദ്ധതി എനിക്കറിയണം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ മനസ്സ് ദൈവത്തെ അറിയുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ വികാരം തോന്നുന്നതിനെ എല്ലാം ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ബോധിച്ചതിനെയൊക്കെ, നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ഹൗവായെ പോലെ കാണുവാൻ ഭംഗി, തിന്മാൻ നല്ല ഫലം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഹൗവ വേണ്ടാത്ത പഴം പറിച്ചു തിന്നത് പോലെയല്ല, കാണുന്നതിനെ എല്ലാം ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല. നമുക്കൊരു വികാരം ദൈവം തന്നത് ദൈവത്തെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാ, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ. ഇനി നമുക്കൊരു വിൽ പവർ, നമുക്കൊരു ഇച്ഛാശക്തി ദൈവം നമുക്ക് തന്നത് അത് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാൻ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ ദേഹി ദൈവത്തെ അറിയുകയും നമ്മുടെ വികാരം ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ ഇച്ഛാശക്തി ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല. കാരണം നമ്മുടെ ദൈവം ഒരു റോബോട്ടായിട്ടല്ല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ പോലെ തന്നെ സ്വയം അറിവുള്ളവനായി, തീരുമാനമെടുക്കാൻ കഴിവുള്ളവനായി, ഇഷ്ടപ്പെടുവാൻ കഴിവുള്ളവനായി, വികാരമുള്ളവനായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. പ്രിയരെ, നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, നാം ഈ ദൈവത്തെ അറിയുന്നവരായി മാറണം. നമ്മുടെ ദേഹിയുടെ ഒരു ഭാഗമായ മനസ്സുകൊണ്ട് നാം ഈ ദൈവത്തെ അറിയണം. നമ്മുടെ വികാരം കൊണ്ട് നാം ഈ ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച്, നമ്മുടെ ഇച്ഛാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നാം ഈ ദൈവത്തെ
സ്വീകരിക്കുവാൻ തീരുമാനമെടുക്കണം. ഇതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. ഇത് നാം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ദേഹിയെ കൊണ്ടുള്ള പ്രയോജനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ പലതിൻ്റെയും പുറകെ ഓടുക, തനിക്ക് ബോധിച്ചതിൻ്റെ ഒക്കെ പുറകെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ്റെ അന്ത്യം ഏറ്റവും ഭീകരമാണ്. പ്രിയരെ, ദൈവം നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്ന ഈ ദേഹിയുടെ മൂന്ന് ഭാഗങ്ങളെയാണ് നാം ഇപ്പോൾ കേട്ടത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഈ ദേഹി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്കറിയാം, മനസ്സുണ്ട് എന്നുള്ളത് ആർക്കും ത്യജിച്ചു കളയാനായിട്ട് പറ്റുന്ന കാര്യമല്ല. മനുഷ്യനിൽ എന്തുണ്ട്? മനസ്സുണ്ട്. പക്ഷെ ആരെങ്കിലും നമ്മളോട് പറയുകയാണ്, സ്നേഹിത, നിന്റെ മനസ്സിനെ നീ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മനസ്സിനെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് മനസ്സില്ലേ? നമുക്ക് മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ മനസ്സിനെ കാണണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആ ചിന്തകളെ നമ്മുടെ ശരീരത്തിലൂടെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ചിലർ അറിയുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ട് എന്നുള്ളത്, അല്ലേ? ഇതുപോലെ തന്നെ ഒരു മനസ്സുണ്ട് നമുക്ക്. മനസ്സാരും കണ്ടിട്ടില്ല. ഈ മനസ്സ് നമ്മുടെ ദേഹിയുടെ ഭാഗമാണ്. നമുക്കൊരു ദേഹി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മനസ്സെന്നുള്ളത്. ഇനി നമുക്കൊരു ആത്മാവുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ മനസ്സിൽ നാം ചില കാര്യങ്ങളെ ആഗ്രഹിക്കും. ആ ഒരു അന്യന്റെ മുതല്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതായ ഒരു വസ്തുവിനെ നാം കാണുമ്പോൾ, മറ്റൊരുവന്റെ ഒരു മുതല്, നമ്മൾ അതിന്റെ സൗന്ദര്യത്തെ കണ്ട് അല്ലെങ്കിൽ അതിന്റെ ശ്രേഷ്ഠതയെ കണ്ടുകൊണ്ട് അത് സ്വന്തമാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കും. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം തോന്നാം. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന ആ മനസ്സിൽ വന്ന അറിവിനൊത്തവണ്ണം നാം സ്നേഹിച്ച, നാം ഇഷ്ടപ്പെട്ട ആ കാര്യത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി നാം തീരുമാനമെടുക്കുമ്പോൾ, നാം ഒരു തെറ്റ് ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ, പ്രിയരെ, പുറത്തുനിന്ന് ആരും വരണ്ട. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളോട് പറയുന്ന ഒരു ശബ്ദം നാം കേൾക്കും, മോനെ നീ ചെയ്യുന്നത് തെറ്റാണ്, നീ അങ്ങനെ ചിന്തിക്കരുത്, ഇത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ശബ്ദത്തിന് നാം ഇട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? മനസാക്ഷി എന്നുള്ളതാണ്. എന്താണ് ഈ മനസാക്ഷി? ഈ മനസാക്ഷിയെ നമുക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? മനസാക്ഷിയെ കാണണമെങ്കിൽ, നമ്മുടെ ഉള്ളിലെ മനസാക്ഷിയെ കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിരിക്കും. മനസാക്ഷിയെ അവഗണിക്കുന്ന ഒരു മനുഷ്യനോ ഒരു പാപിയായ മനുഷ്യൻ. അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരും. നാം മനസ്സിലാക്കണം, നാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന ആ നല്ല ജീവിതം നമ്മുടെ മനസാക്ഷിയുടെ ആ കർത്തൃത്വം കൊണ്ട്, അല്ലെങ്കിൽ മനസാക്ഷിയുടെ നിയന്ത്രണം കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നതായ ഒരു ജീവിതമാണ്. ആ ജീവിതമാണ് അനേകർക്ക് ആശ്വാസമായി തീരുന്നത്. നാം പറയും, നല്ല മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ മനസാക്ഷി? ഈ മനസാക്ഷി നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? നമ്മളൊരു തെറ്റിക്കുവാൻ ആഗ്രഹിക്കും, പക്ഷെ മനസാക്ഷി എന്താണ് പറയുന്നത്? നീ അത് ചെയ്യരുതെന്ന് പറയും. അപ്പോ നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല മനസാക്ഷി പ്രവർത്തിക്കുന്നത്. ഈ മനസാക്ഷി എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമല്ല. നമ്മുടെ ദേഹിയുടെ കർത്തൃത്വത്തിലല്ല നമ്മുടെ മനസാക്ഷി. ആ മനസാക്ഷി എന്ന് പറയുന്ന ഭാഗം ദൈവം മനുഷ്യനിലേക്ക് ഊതിയതായ ശ്വാസമാണ്. ആ ശ്വാസമാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, 32:8 വായിക്കുന്നത്, മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, അത്യുന്നതന്റെ ശ്വാസം അവർക്ക് വിവേകമേകുന്നു. കണ്ടോ, ആ ശ്വാസമാണ് നമ്മളെ വിവേകമുള്ളവരാക്കി തീർക്കുന്നത്. ആ ശ്വാസത്തെ അനുസരിക്കാതെ, മനസാക്ഷി അനുസരിക്കാതിരിക്കുമ്പോൾ നാം ആത്മാവിനെ അനുസരിക്കുന്നവരല്ല. ദൈവം ഊതിയ ആ ശ്വാസത്തെ അനുസരിക്കുന്നവരല്ല നമ്മൾ. ഈ ശ്വാസം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള ഏതൊരു സൃഷ്ടിയെക്കാളും നാം ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്നത്. വേറെ നമ്മുടെ സ്ലൈഡിൽ കണ്ടോ, പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന സൃഷ്ടിയാണ് മനുഷ്യൻ. എന്തുകൊണ്ട്? സൃഷ്ടിക്കപ്പെട്ട മറ്റെല്ലാ ജീവനെയും മറികടക്കുന്നതായ ഒരു ജീവൻ മനുഷ്യനുണ്ട് എന്നതിനാലാണിത്. നമ്മുടെ ഉള്ളിൽ മറ്റെല്ലാ ജീവജാലങ്ങളുടെ ജീവനെയും
മറികടക്കുന്നതായ ഒരു ജീവനുണ്ട്. പ്രിയരെ, ദൈവബോധമുള്ളത്, ദൈവത്തെക്കുറിച്ചുള്ളതായ ആ ബോധ്യം ഉള്ളത് ഏറ്റവും കൂടുതൽ മനുഷ്യനാണ്. നാം ദൈവത്തെ സ്തുതിക്കും, നാം ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന്റെ മുമ്പിൽ നാം കുമ്പിടും. പക്ഷെ നാം ഒരു മൃഗത്തെ നോക്കുമ്പോൾ ആ മൃഗത്തിലൂടെ ദൈവത്തിന് എങ്ങനെ വെളിപ്പെടാൻ പറ്റും? സ്നേഹമായി, ക്ഷമയായി, സൗമ്യതയായി, നീതിയായി, വിശുദ്ധിയായി എങ്ങനെ ദൈവത്തിന് ഒരു മൃഗത്തിലൂടെ വെളിപ്പെടാൻ പറ്റും? അപ്പൊ ഒരു മൃഗത്തിനുള്ള ജീവനേക്കാൾ ഉന്നതമായ ഒരു ജീവനാണ് സ്നേഹം, ദയ, ക്ഷമ, പരോപകാരം ഒക്കെയുള്ള, നീതിയുള്ള മനുഷ്യന്റെ അനുഭവം. മനുഷ്യന്റെ ജീവൻ ഏറ്റവും വിലയേറിയതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ഈ ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, തന്റെ ഈ പ്രാണനെ അല്ലെങ്കിൽ ദേഹീ ജീവനെ അവൻ നഷ്ടമാക്കി കളഞ്ഞാൽ അവൻ എന്താ പ്രയോജനം? മനുഷ്യൻ ഈ ലോകത്തിലുള്ളതിനെ എല്ലാം നേടാൻ വേണ്ടി തന്റെ ജീവനെ ഉപയോഗിക്കുക, പക്ഷെ അവൻ ദൈവത്തെ നേടുന്നുണ്ടോ? ദൈവം എന്തിനാണ് നമുക്കൊരു ദേഹിയെ തന്നത്? ദൈവം നമുക്കൊരു ദേഹിയെ തന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ടാണ്. മറ്റെല്ലാ ജീവികളുടെയും ജീവനെ മറികടക്കുന്ന മനുഷ്യ ജീവൻ ദേഹി എന്നറിയപ്പെടുന്നു. മനുഷ്യൻ വിലപ്പെട്ടവനാണ്, കാരണം അവനൊരു ദേഹി, അതായത് ഒരു മനുഷ്യ ജീവനുണ്ട്. മനുഷ്യനും മറ്റെല്ലാ സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യന് മാത്രമേ ദേഹിയുള്ളൂ എന്നതാണ്. പേരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റു ജീവജാലങ്ങളെ എല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോ വാക്കുകളാലാണ് ഉളവാക്കിയത്. ദൈവത്തിന്റെ വാക്കുകൾ അവയെല്ലാം സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ദൈവം വാക്കുകളാലല്ല നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യനെ ഒരു ശരീരമുള്ളവനായി മെനഞ്ഞു. ദൈവം ഊതിയ ശ്വാസം നമ്മുടെ ഉള്ളിൽ ജീവനായി പ്രവേശിച്ചു. അപ്പൊ ദൈവം ഊതിയ ആ ശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ ദേഹിയുടെ രൂപീകരണത്തിന് കാരണമായി തീർന്നത്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നത്. ഈ അനുഭവം മറ്റൊരു സൃഷ്ടികൾക്കുമില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മെ പോലെ ശ്രേഷ്ഠതയുള്ള ഒന്നും ഈ ലോകത്തിലില്ല. നമ്മെ സംബന്ധിച്ച് നമുക്ക് എന്തിനാണ് ദൈവം ഈ ദേഹിയെ തന്നത്? നാം അത് മനസ്സിലാക്കണം. നമ്മുടെ ദേഹി അത് ഏറ്റവും വിലയേറിയതാണ്. അതുകൊണ്ട് ദേഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവിന്റെ ചില വാക്കുകൾ കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ, ഇവിടെ കർത്താവ് പറഞ്ഞത് എന്നെ ഒരുവൻ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യണം? തന്നെത്താൻ നിഷേധിക്കണം. തന്നെത്താൻ, ഇവിടെ നമ്മുടെ ദേഹി ജീവനെ കുറിച്ച് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെത്താൻ എന്നുള്ളതാണ്. നമ്മെ തന്നെ നാം നിഷേധിക്കുന്നവരായി മാറണം. ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായി നാം മാറണം. മാത്രമല്ല, 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ, ഇവിടെ ഇംഗ്ലീഷിൽ ആരെങ്കിലും തന്റെ സോളിനെ അല്ലെങ്കിൽ തന്റെ ദേഹിയെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയുമെന്ന്. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ദേഹിയെ അല്ലെങ്കിൽ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ, കേട്ടോ, ഇവിടെ തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ, മത്തായി സുവിശേഷം 16:26 നമ്മൾ കണ്ടത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ തനിക്ക് എന്ത് പ്രയോജനമെന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ അവിടെ ജീവൻ എന്ന പദത്തിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? 25-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവനെന്ത് പ്രയോജനം? അപ്പം നമ്മുടെ ജീവനെ കുറിച്ച് കർത്താവ് പറയുന്നത് നമ്മുടെ ജീവനാണ് തന്നെത്താൻ. എന്നുവെച്ചാൽ നമ്മെ തന്നെ നാം നഷ്ടമാക്കി കളയുന്നു. എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വികാരത്തെ, നമ്മുടെ ഇച്ഛാശക്തിയെ നാം നഷ്ടമാക്കി കളഞ്ഞാൽ നാം ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ലൗകികമായ മണ്ഡലത്തിൽ നിലനിന്നുകൊണ്ട് ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയാൽ, നാം നമ്മുടെ സമയത്തെ നഷ്ടമാക്കി കളഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നതറിയാവോ? ഒരു മനുഷ്യൻ സർവലോകവും നേടുവാൻ വേണ്ടി തന്റെ പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഓടിയാൽ അതവൻ നഷ്ടമായി തീരുമെന്നാണ്. അതവൻ നഷ്ടമാക്കി കളയുകയാണ്. അത് കർത്താവ് ചോദിക്കുന്നു, എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. നമ്മുടെ ദേഹി എന്നുള്ളത് നാം തന്നെയാണ്.
ആ ദേഹിയയ്ക്ക് വേണ്ടി നാം ഓടുന്നവരായി മാറരുത്. ഈ സർവലോകവും നേടുവാനുള്ള ഓട്ടം നാം അവസാനിപ്പിക്കുന്നവരായി മാറണം. ഇവിടെ ദേഹിയെ നാം കാണുന്നത് അദൃശ്യമായ ഒന്നായിട്ടാണ്, അത് ആത്മീയമായ ഒന്നാണ്, അത് ആന്തരികമായ ഒന്നാണ്. വേറെ നമ്മുടെ ദേഹി നമ്മൾ കാണുന്നില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മനസ്സിനെ നാം കാണുന്നില്ല, നമ്മുടെ വികാരത്തെ നാം കാണുന്നില്ല, നമ്മുടെ ഇച്ഛാശക്തിയെ നാം കാണുന്നില്ല. പക്ഷെ അതെല്ലാം പ്രവർത്തനനിരതമായിരിക്കുന്നു. ഇത് വളരെ മൂല്യമുള്ള ഒന്നാണ്. നമ്മുടെ ദേഹി ജീവന്റെ മൂല്യം എന്താണ്? നാം നമ്മെ പലപ്പോഴും അവഗണിച്ചു കളയുന്നു. നമ്മുടെ ദേഹി ജീവനെ നാം അവഗണിച്ചു കളയുകയാണ്. എങ്ങനെയാണ് നമ്മൾ അവഗണിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നു നാം ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം നേടുന്നു, അത് നല്ലതാണ്, അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നു, മറ്റുള്ള എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്ത് ചെലവഴിക്കുന്നു, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഇത് നമ്മുടെ ജീവനെ പരിപാലിക്കുന്നത് നമ്മൾ കരുതിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിലൂടെ എല്ലാം നേടിയെടുക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ പരിപാലിക്കുന്നത്, നമ്മുടെ ദേഹി ജീവനെ അല്ല. നമ്മുടെ ദേഹി ജീവൻ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതല്ല. നമ്മുടെ ശരീരം ഈ ലോകത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ദേഹി ജീവൻ, നമ്മളുടെ മനസ്സും നമ്മുടെ വികാരവും നമ്മുടെ ഇച്ഛാശക്തിയും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവിനോട് കൂടെ നിത്യതയോളം നാം ജീവിക്കേണ്ടതിന് നമുക്ക് നൽകിയ ദൈവം നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ദേഹി ജീവൻ. ആ ജീവനെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം നഷ്ടമാക്കി കളയരുതെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പേരെ അങ്ങനെ ചെയ്താൽ നാം വാസ്തവത്തിൽ നമ്മുടെ ദേഹി ജീവനെ നാം അവഗണിക്കുന്നവരായി മാറുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം ഒരിക്കലും പ്രവേശിക്കരുതെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ലോക മനുഷ്യൻ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെതായ സമ്പത്ത് നേടിയെടുക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ലൗകികമായ ഭൗമികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ വിലയിരുത്തലനുസരിച്ച് ആ മനുഷ്യനെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? കർത്താവായ യേശുവിന്റെ വിലയിരുത്തലനുസരിച്ച് മനുഷ്യൻ അവഗണിക്കുന്ന ജീവൻ അല്ലെങ്കിൽ ദേഹി ലോകത്തേക്കാൾ വിലപ്പെട്ടതാണ്. ലോകമല്ല വിലയേറിയത്, നമ്മുടെ ജീവനാണ് വിലയേറിയത്, നമ്മുടെ പ്രാണനാണ് വിലയേറിയത്, അല്ലെങ്കിൽ ദേഹി ജീവനാണ് വിലയേറിയത്. ലോകത്തിന്റെ മൊത്ത സമ്പത്ത് ഒരു ദേഹിയുടെ മൂല്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ടാണ് കർത്താവിന്റെ ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായി 16:26, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കണ്ടോ? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഇപ്പോൾ ഇവിടെ സർവലോകവും നേടുവാൻ വേണ്ടി നാം നമ്മുടെ മനസ്സിനെയും നമ്മുടെ വികാരത്തെയും നമ്മുടെ ഇച്ഛാശക്തിയെയും നാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. നാം മനസ്സിൽ അനേക കാര്യങ്ങൾ അറിവുകൾ സമ്പാദിക്കുന്നു. നമ്മൾ വികാരം കൊണ്ട് അനേകം കാര്യങ്ങളെ, ലൗകികമായ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമ്മൾ തീരുമാനമെടുക്കുന്നു, എനിക്കത് നേടിയെടുക്കണം, സമ്പത്ത് നേടിയെടുക്കണം, നല്ല വീട് വേണം, നല്ല കുടുംബം വേണം, നല്ല വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ മറ്റുള്ള ഈ ലോകത്തിന്റെ ലൗകികമായ കാര്യങ്ങൾ എനിക്ക് വേണം, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. ഇത് മനുഷ്യനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു ദേഹിയെ തന്ന ദൈവത്തെ നാം സ്വീകരിക്കുന്നുണ്ടോ? ആ ദൈവത്തെ അറിയുവാൻ വേണ്ടിയാണോ നാം സമയം ചെലവഴിക്കുന്നത്? ആ ദൈവത്തെ ഇഷ്ടപ്പെടാനാണോ നമ്മുടെ വികാരത്തെ നാം ചെലവഴിക്കുന്നത്? ആ ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി, തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ടാണോ നാം നമ്മുടെ ദേഹിയെ പ്രയോഗിക്കുന്നത്? അല്ലെങ്കിൽ കർത്താവ് പറയുന്നു, സർവലോകം നീ നേടിയാലും നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഈ ലോകത്തിന്റെ മുഴുവൻ ധനം നീ സമ്പാദിച്ചാലും, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ, താൻ ഈ ലോകത്തിൽ കടലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ കടലെ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും പിടിച്ചടക്കുമായിരുന്നു. തന്റെ യൗവന പ്രായത്തിൽ തന്നെ താൻ ലോകം പിടിച്ചടക്കിയവനായി മാറി. പക്ഷെ ഒടുവിൽ തന്റെ ചെറുപ്രായത്തിൽ തന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ സാഹചര്യം വന്നപ്പോൾ, ഒരു ചെറിയ പനി ബാധിച്ച് താൻ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ തന്നെ ചികിത്സിച്ച വൈദ്യന്മാരോടും തന്റെ കൂടെയുള്ള അനുയായികളോടും താൻ പറഞ്ഞത്, എന്റെ ശവപ്പെട്ടിക്ക്, എന്നെ ചുമന്നുകൊണ്ട് പോകുന്ന ആ ശവമഞ്ചത്തിന് രണ്ട് തുളകൾ ഇടണം, എന്റെ രണ്ട് കരങ്ങളും, നഗ്നമായ എന്റെ കരങ്ങൾ അവിടെ വിടർത്തിയിടണം. എന്തിനാണെന്നറിയാമോ? ഞാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോ ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടി. പക്ഷെ ഞാൻ ഇന്ന് പോകുന്നത് ഒന്നും തിരികെ കൊണ്ടുപോകുന്നില്ല. തന്നെ ചികിത്സിച്ച ഡോക്ടർമാർ, വൈദ്യന്മാർ തന്റെ മഞ്ചത്തെ ചുമക്കട്ടെ എന്നാണ് താൻ പറഞ്ഞത്.
എന്തിനാണെന്നറിയാമോ? ഒരു ഡോക്ടറിന് പോലും ആയുസിനെ നീട്ടി കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല, തന്റെ പ്രാണനെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. പേരെ സർവലോകവും നേടിയാലും നമ്മുടെ പ്രാണനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? നമുക്കൊരു വിലയും കൊടുക്കുവാനായിട്ടില്ല പ്രിയമുള്ളവരെ. ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദേഹി ജീവൻ കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് എത്രമാത്രം നമ്മുടെ പ്രിയനായ നമ്മുടെ യേശുവിനെ അറിയാൻ പറ്റുമോ, അത്രത്തോളം നാം അറിയണം. എങ്ങനെയാണ് നമ്മുടെ ദേഹി ജീവൻ നമുക്ക് നഷ്ടമാകുന്നത്? ഒന്ന്, നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ ദേഹി ജീവൻ നഷ്ടപ്പെടും. നമുക്ക് അശ്രദ്ധയാണ്. നാം ഈ ലോകത്തിന്റെ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടിക്കൊണ്ടിരിക്കുക. നാം ഈ ദേഹിയെ ശ്രദ്ധിക്കുന്നില്ല. ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല? നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ദൈവമില്ല എന്ന് കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക. എന്തിനാണെന്ന് അറിയാമോ? ദൈവമുണ്ടെങ്കിൽ അവൻ നീതിയുള്ളവനാണ്. ദൈവമുണ്ടെങ്കിൽ അവൻ പരിശുദ്ധനാണ്. ദൈവമുണ്ടെങ്കിൽ അവൻ സർവശക്തനാണ്. ദൈവമുണ്ടെങ്കിൽ എനിക്ക് അവന്റെ മുമ്പിൽ നിന്നേ മതിയാകൂ. ഞാൻ ന്യായം വിധിക്കപ്പെട്ടേ മതിയാകൂ. ദൈവത്തിന് വിപരീതമായി ഞാൻ ജീവിച്ച ആ കാലഘട്ടത്തിന് ഒത്തവണ്ണം എനിക്കൊരു പ്രതിഫലം ദൈവം നൽകും. അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാം കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപായമാണ് ദൈവമില്ല. ദൈവമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? തിന്നുക, കുടിക്കുക, സുഖിക്കുക, നാളെ ചാകുമല്ലോ. ഇത്രയേ ഉള്ളൂ. മൃഗങ്ങളെ പോലെയാണ് നമ്മൾ. എന്ത് ധാർമ്മിക മൂല്യം നമുക്കുണ്ടാകണം? എന്തിന് നാം സാന്മാർഗികമായ വഴിയിൽ നാം നടക്കണം? ഒരു കാര്യവുമില്ല. കാരണം തിന്നുക, കുടിക്കുക, നാളെ ചാകും. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? സുഖകരമായി ജീവിക്കണം. അതിനുവേണ്ടി നാം കണ്ടെത്തുന്ന ഒരു ഉപായമാണ് ദൈവമില്ല. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കോടതി ഇല്ലെങ്കിൽ, പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? ഇതുപോലെയാണ് ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ സ്വയം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ സ്വയം കണ്ടെത്തിയ ഒരു ഉപായമാണ് തനിക്ക് ബോധിച്ചതുപോലെ നടക്കുവാൻ. അവൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപായമാണ് ദൈവമില്ല എന്നുള്ളൊരു കണ്ടെത്തൽ. നാം അശ്രദ്ധരായിത്തീരുന്നു. നമ്മുടെ ജീവനെ നാം ശ്രദ്ധിക്കാത്തവരായി മാറുന്നു. അതുമൂലം നമ്മുടെ ദേഹി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമതായി, ഭൗതികമായ വസ്തുക്കളെ നാം വളരെയധികം ശ്രദ്ധിക്കുന്നു. ചെറിയ അളവിലല്ല, തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ മതി. പക്ഷെ നാം എന്താണ് ചെയ്യുന്നത്? ധനത്തിനു വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, അറിവിന് വേണ്ടി, സ്ഥാനത്തിനു വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി മനുഷ്യൻ തന്റെ ജീവനെ തന്നെ വിലയായി നൽകുകയാണ്. ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സ്നേഹിതൻ പറഞ്ഞ സാക്ഷ്യമാണ്. പകൽ മുഴുവൻ ജോലി ചെയ്യും, രാത്രിയിൽ വീട്ടിൽ വന്ന് ഉറങ്ങുമ്പോഴും തന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ കമ്പ്യൂട്ടറിൽ താൻ ചെയ്യുന്ന ആ ജോലിയാണ്. കാരണം ഉറക്കത്തിൽ പോലും തനിക്ക് സ്വസ്ഥതയില്ല. കാരണം അവന്റെ മനസ്സിനെ ആ കമ്പനി വിലക്കെടുത്തിരിക്കുക. അവൻ പണത്തിന് വേണ്ടി ഓടുക, പക്ഷെ അവന്റെ ജീവിതം എന്ത് ചെയ്തോണ്ടിരിക്കുക? നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഒരു IT മേഖലയിലെ ആ അല്ലെങ്കിൽ ആ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ അതിലൂടെ ചെയ്യുന്ന ജോലിയിലൂടെ ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി. എന്താണ് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവാ? പേരെ, സമ്പത്തിനും പുരോഗതിക്കും അറിവിനും സ്ഥാനത്തിനും പ്രശസ്തിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും വേണ്ടി മനുഷ്യൻ തന്റെ ജീവനെ തന്നെ വിലയായി നൽകിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടുന്നുവെന്നും അവന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നുവെന്നും പറഞ്ഞപ്പോൾ കർത്താവായ യേശു ഉദ്ദേശിച്ചത് ഈ കാര്യമാണ്. കർത്താവ് യേശു പറയുകയാണ്, പ്രിയ സ്നേഹിത, നിന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചത് ഈ ലോകത്തിന്റെ മുഴുവൻ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിന്റെ ഏറ്റവും വലിയ നേട്ടം ദൈവം നിന്റെ ഉൾക്കോളായി തീരുന്നതാണ്, ദൈവം നിന്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. ഇതാ കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. പക്ഷെ നീ എന്താണ് ചെയ്യുന്നത്? ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു, അതിന്റെ മോഹങ്ങൾക്ക് വേണ്ടി നീ ഓടുന്നു. ലൂക്കോസ് 21:34 വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. പ്രിയരെ, സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കരുത്. മദ്യപാനത്തിന് ഉപജീവന ചിന്തകൾ നമ്മളെ ഇന്ന് ഏറ്റവും അധികം അലട്ടുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ ഭാരപ്പെട്ടിട്ട് ദൈവത്തിന്റെ ന്യായവിധി ദിവസം നമ്മൾക്ക് കണി പോലെ വരാതിരിക്കാൻ നാം സൂക്ഷിക്കണം. 6:25 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടു, എന്തുടുക്കും
എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഉണ്ടോ? തിന്നുന്നതിനെ കുറിച്ചും കുടിക്കുന്നതിനെ കുറിച്ചും ഉടുക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ഹല്ലേലൂയ. മത്തായി 6:19-20 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കിടക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. പേരെ, ഈ ഭൂമിയിലുള്ള എല്ലാ സമ്പത്തും അത് പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോകും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. പക്ഷേ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. ഈ ഭൂമിയിൽ വെച്ച് നാം നിക്ഷേപത്തെ സ്വർഗത്തിൽ സ്വരൂപിക്കുന്നവരായി മാറണം. സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ഹൃദയം സ്വർഗത്തിലുണ്ടാകും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് കർത്താവിനെ തന്നെ നേടുവാൻ വേണ്ടി നമ്മുടെ ദേഹി ജീവനെ നാം ഉപയോഗിച്ചാൽ നമ്മുടെ ദേഹിയെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, മനുഷ്യന്റെ ദേഹിയെ എങ്ങനെ രക്ഷിക്കാനാകും? ഭൗതിക കാര്യങ്ങളെ നാം പകയ്ക്കണം. അതായത് ഈ യുഗത്തെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും മലിനമോഹങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? പകയ്ക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേഹി ജീവനെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 6:33 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് നമുക്ക് നൽകും. നമ്മുടെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം കർത്താവ് നമുക്ക് ഏകി തരുവാൻ മതിയാകുന്നവരാണ്. പക്ഷെ നാം എന്താണ് ചെയ്യേണ്ടത്? മുമ്പേ അവന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പിന്നെ രണ്ടാമതായി, നാം നമ്മുടെ ദേഹിയെയും നമ്മുടെ ഭാവിയെയും അമൂല്യമായി കരുതണം. കാരണം നമുക്കൊരു ഭാവിയുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഭാവിയല്ല. നാം ഒരിക്കൽ മരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. അതിനുശേഷം നമുക്ക് നിത്യതയോളം ഒരു ഭാവിയുണ്ട്. പ്രിയമുള്ളവരെ, ആ ഭാവിക്ക് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും എന്ത് ചെയ്യണം? നാം ഉപയോഗിക്കണം. നമ്മുടെ ദേഹി ജീവനും ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദേഹി ജീവൻ നമ്മുടെ ഭാവിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ദേഹി ജീവനെ, ഈ ലോകത്തിലുള്ളതിനെ നേടുവാൻ വേണ്ടി നാം ഉപയോഗിച്ചാൽ നമ്മുടെ ഭാവിയെ നാം നഷ്ടമാക്കി കളയും. ഇന്ന് നമ്മുടെ ദേഹി ജീവനെ ദൈവത്തെ നേടുവാൻ വേണ്ടി നാം ഉപയോഗിച്ചാൽ നമ്മുടെ ദേഹി ജീവനെ നാം രക്ഷിക്കുന്നവരായി മാറും. മൂന്നാമത്തെ മാർഗം, കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കണം. അവൻ മാത്രമാണ് നമ്മുടെ ദേഹി ജീവന്റെ രക്ഷകൻ. പ്രിയരെ, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും ദൈവീക പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മാവ് ദൈവത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരം ഭക്ഷണത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് അറിവ് ഉൾക്കൊള്ളുവാൻ ഉല്ലാസങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ തൃപ്തിക്കൊത്തവണ നാം എന്ത് നേടിയാലും നമുക്ക് ആർക്കും സംതൃപ്തിയില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. വീണ്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ, എന്നാൽ നമ്മുടെ ആത്മാവിനെ കൊണ്ട്, നാം ഈ ആത്മാവായ കർത്താവിനെ നേടിയാൽ നാം നമ്മുടെ ദേഹിയെ രക്ഷിക്കുന്നവരായി മാറും. അതിനൊരു മാർഗമാണ് നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കപ്പെടേണ്ടതിന് നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയ, നമുക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ച, ഹല്ലേലൂയ, ആ യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കണം. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. മനുഷ്യന്റെ ദേഹി ജീവനെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. കാരണം മനുഷ്യന് നിത്യ ജീവൻ നൽകാൻ കഴിയുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. പ്രിയരെ, നിത്യജീവനെ ലഭിക്കുവാൻ വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നാം നമ്മുടെ ദേഹി ജീവനെ നേടുകയും നിത്യജീവനെ പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിനായി കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ദേഹി ജീവനെ രക്ഷിക്കുവാൻ കഴിയുന്ന, നമുക്ക് നിത്യജീവനെ നൽകുവാൻ കഴിയുന്ന ആ യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മുമ്പേ അവന്റെ രാജ്യവും
നീതിയും നമുക്ക് അന്വേഷിക്കാം. ഹാലലൂയ. അവന്റെ രാജ്യം, കർത്താവിന്റെ നീതി നാം അന്വേഷിച്ചുകൊണ്ട്, കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുകയും നമ്മുടെ വികാരം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുകയും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഒരു നിമിഷമെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാമോ? എൻ്റെ കർത്താവെ, എനിക്ക് അങ്ങയെ വേണം. ഞാൻ ഈ നാൾ വരെയും പലപ്പോഴും കർത്താവെ എൻ്റെ ജീവിതം ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. എൻ്റെ മനസ്സിനെ, എൻ്റെ വികാരത്തെ, എൻ്റെ ഇച്ഛാശക്തിയെ, എൻ്റെ ദേഹീ ജീവനെ ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ കർത്താവെ, ഇന്നുള്ള എൻ്റെ കർത്താവിൻ്റെ സംസാരത്തിനായി നന്ദി. എനിക്ക് അങ്ങയെ വേണം. എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് മരിച്ചല്ലോ. അങ്ങയെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. കർത്താവെ, ഈ ദൂത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ്, ഇത്രത്തോളം നിങ്ങളോട് സംസാരിച്ചതിനായി സ്തുതിക്കുന്നു. ഈ കർത്താവിന്റെ വചനത്തെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ആമേൻ.